90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് ഇന്ത്യയിൽ ഏറ്റവും ചിലവ് കുറഞ്ഞതും ക്വാളിറ്റി ഉള്ളതുമായ എഡ്യൂക്കേഷണൽ ആപ്പ്. എൻകൗണ്ടറിൽ ഇന്നിന്റെ അതിഥികൾ: സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ എം സ്വരാജ് എംഎൽഎ, ആർ എസ് പി കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പി, ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ്, മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ ശ്രീ പി ഡി ടി ആചാരി. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ കഴിഞ്ഞ നവംബറിലാണ് ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിലേക്ക് കടക്കേണ്ട സമയമായി. കാരണം എല്ലാ മാസവും ഇന്ത്യയിൽ എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. രാജ്യത്തിന്റെ സ്വാഭാവിക പുരോഗതിക്ക് അത് തടസ്സമാകുന്നു, വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നു. ബി ജെ പിയുടെ പുതിയ ആശയമല്ല ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത്. എൽ കെ അഡ്വാനി നിയമസഭകൾക്കും ലോക്സഭകൾക്കുമൊക്കെ ഒരു നിശ്ചിത കാലാവധിയിൽ പ്രവർത്തിക്കാൻ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഒരേ കാലാവധിയിൽ കൊണ്ടുവരേണ്ടുന്ന ഒരു സമ്പ്രദായം വേണം എന്ന് നേരത്തെ നിർദ്ദേശിച്ചതാണ്. അതിൻ്റെ ഒരു പരിഷ്കൃത രൂപമാണ് ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം. ഈ ആശയത്തെ താങ്കൾ പിന്തുണയ്ക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. ഇല്ല, ഒരു കാരണവശാലും കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നയപരമായ നിലപാടിനെ അംഗീകരിക്കാൻ ബഹുസ്വരത നിലനിൽക്കുന്ന കോഓപ്പറേറ്റീവ് ഫെഡറലിസം നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് നമ്മുടെ രാജ്യം അംഗീകരിച്ചു പോന്നിട്ടുള്ള സഹകരണാത്മകമായിട്ടുള്ള ഫെഡറൽ ജനാധിപത്യ സംവിധാനം, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നിരന്തരം ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന കോഓപ്പറേറ്റീവ് ഫെഡറലിസം. ആ കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന തത്വത്തിൻ്റെ മൗലികമായ കാഴ്ചപ്പാടുകളുടെ ലംഘനമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ പാർലമെൻറ്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം. ഇവിടെ നേരത്തെ ശ്രീ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ നവംബർ മാസത്തിലല്ല, 2014 ബി ജെ പിയുടെ മാനിഫെസ്റ്റോ, അവരുടെ മാനിഫെസ്റ്റോയിൽ തന്നെ അവർ കൃത്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് വൺ നേഷൻ വൺ എലക്ഷൻ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. എൻ്റെ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ പ്രസിഡൻഷ്യൽ ജനാധിപത്യ സമ്പ്രദായത്തിലേക്ക് പോകാനുള്ള വഴിയൊരുക്കുകയാണ് ആത്യന്തികമായി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയയിലൂടെ അവർ മുന്നോട്ട് വെക്കുന്നത്. ഞാൻ നിഷേധിക്കുന്നില്ല, 1983 ആദ്യമായി ഇലക്ഷൻ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ വാർഷിക റിപ്പോർട്ടിൽ ഒരു പരാമർശം നടത്തുന്നത്. അതിനുശേഷം 1999 ലോ കമ്മീഷന്റെ 170 റിപ്പോർട്ടിൽ ഇതിനെ സംബന്ധിച്ചുള്ള ചില സൂചനകളും ചില നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട്. 2015 വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഡിബേറ്റ്, ഇതിനെ സംബന്ധിച്ചുള്ള ഡിബേറ്റിന് തുടക്കം കുറിക്കുന്നത്. കാരണം 2014 ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 2015 പാർലമെൻ്ററി സമിതി തന്നെ, ഡിപ്പാർട്ട്മെൻറ്റ് റിലേറ്റഡ് പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ലോ ആൻഡ് ജസ്റ്റിസ് തന്നെ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ സൈമൾട്ടേനിയസ് എലക്ഷൻ്റെ അനിവാര്യതയെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 2015 ഈ നീക്കങ്ങൾക്ക് ശക്തി ആർജിക്കാനുള്ള അവസരം കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഉണ്ടാക്കിയത്. 2017 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീതി ആയോഗ് തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഒരു വർക്കിംഗ് പേപ്പർ ഈ കാര്യത്തിൽ വളരെ പ്രസക്തമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. 3 ഓപ്ഷൻസാണ് സത്യത്തിൽ നീതി ആയോഗ് എന്ന് പറയുന്ന നമ്മുടെ നാഷണൽ പ്ലാനിംഗ് ബോർഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള എക്സിക്യൂട്ടീവ് അധികാരത്തോടുകൂടി നമ്മുടെ രാജ്യത്ത് അധികാര സർവാധികാരഭൂഷിതമായിട്ടുള്ള ഭരണാധികാര കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നീതി ആയോഗ് ഇതുമായി ബന്ധപ്പെട്ട് 2017 പുറത്തിറക്കിയിട്ടുള്ള വർക്കിംഗ് പേപ്പറിൽ 3 ഓപ്ഷൻസ് അവർ നിർദ്ദേശിക്കുന്നുണ്ട്. ആ 3 ഓപ്ഷൻസ് പരിശോധിച്ചാൽ തന്നെ അപ്രായോഗികമാണ് ഈ സംവിധാനം എന്നുള്ളത് പകൽ പോലെ വ്യക്തമാകുന്നതാണ്. കാരണം ഒന്നാമത് അവർ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ 5 രണ്ട് ഇലക്ഷൻസ് സംഘടിപ്പിക്കുക, രണ്ടാമത് 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ 12 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരേ സമയം തന്നെ നടത്തുകയും 2021 ആകുമ്പോൾ അവശേഷിക്കുന്ന 16 സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്തുകയും ഒന്നുകിൽ അതിൻ്റെ കാലാവധി 30 നിജപ്പെടുത്തിക്കൊണ്ട് 2024 സൈമൾട്ടേനിയസായി പാർലമെൻറ്റിലേക്കും നിയമസഭയിലേക്കും ഇലക്ഷൻ നടത്തുക. ആദ്യത്തെ ഓപ്ഷൻ അനുസരിച്ചാണെങ്കിൽ 5 രണ്ട് ഇലക്ഷൻസ് നടത്തുക. ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ ഒരു കലണ്ടർ, മൂന്നാമത്തെ ഓപ്ഷൻ, ഒരു കലണ്ടർ വർഷത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം കൂടി ചേർത്ത് ഒന്നായിട്ട് നടത്തുക എന്നുള്ളതാണ്.
അപ്പൊ ഇതിന് ഭരണഘടനാപരമായിട്ടുള്ള ഭേദഗതികൾ ഈ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഭരണഘടനാ ഭേദഗതി മാത്രമല്ല, റെപ്രസെന്റേഷൻ ഓഫ് 1951 ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്യേണ്ടതായിട്ടുണ്ട്. ലോക്സഭയിലെയും ലോക്സഭയിലെയും നിയമസഭയിലെയും നിലവിലുള്ള ചട്ടങ്ങളും വ്യവസ്ഥകളും ഭേദഗതി ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു മാസീവായിട്ടുള്ള എക്സർസൈസ് എടുത്തുകൊണ്ട് ഇത്തരത്തിൽ സൈമൾട്ടേനിയസ് സെലക്ഷൻ എന്ന പേരിൽ നടപ്പാക്കുന്നതിൻ്റെ പിന്നിലെ താല്പര്യം എന്താണ്? ഒരു രാജ്യം ഒരു നികുതി, ഒരു രാജ്യം ഒരു വിശ്വാസം, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നീ നിലകളിൽ എല്ലാം ഒരു മോണോലിത്തിക് നിലയിലേക്ക്, അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, ബഹുസ്വരതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയെ തന്നെ ഏകീകരിച്ചുകൊണ്ട് തങ്ങളുടെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ട പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണിത്. അത് മാത്രമല്ല, ഇതിലെ കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിനെതിരാണ് എന്ന് സൂചിപ്പിക്കാൻ പ്രധാനപ്പെട്ട കാരണം, സംസ്ഥാന നിയമസഭകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മാൻഡേറ്റും ദേശീയ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ മാൻഡേറ്റ് അല്ലെങ്കിൽ അവരുടെ ജനങ്ങളുടെ വികാര വിചാരങ്ങളും തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ അത്തരത്തിൽ എന്തിനാണ് നിർബന്ധിതമായ നിലയിൽ പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി ഭരണഘടന ഭേദഗതി ചെയ്ത് നിലവിലുള്ള മുഴുവൻ നിയമങ്ങളും ഭേദഗതി ചെയ്തുകൊണ്ട് അത്തരമൊരു സംവിധാനത്തിലേക്ക് പോകേണ്ടുന്ന ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം, ഇപ്പോൾ ഒരേ വർഷം തന്നെ വ്യത്യസ്തമായിട്ടുള്ള കാലഘട്ടങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം, ഞാൻ വ്യക്തമായ ഒരു അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരം കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് പരമാവധി സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ പരമാവധി ഒരുമിച്ച് നടത്താൻ കഴിയുന്ന ഘട്ടങ്ങളിൽ നിലവിലുള്ള ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും ഭരണഘടനാ വ്യവസ്ഥകളുടെയും പിൻബലത്തോടുകൂടി ഒരുമിച്ച് നടത്തുന്ന നിലവിലുള്ള സംവിധാനം ആ രൂപത്തിൽ ക്രമീകരിക്കുന്നതിനെ പിന്തുണയ്ക്കാൻ കഴിയുമെന്നുള്ളതല്ലാതെ പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയയുടെ ബഹുസ്വരതയെ നഷ്ടപ്പെടുത്തുന്നതാണ്, നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല, ഒരു സെക്കൻഡ് പറഞ്ഞോളൂ. അല്ല, ഞാൻ പറയാൻ വന്നത്, ഇത് ഇലക്ഷൻ കമ്മീഷൻ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടെന്താണ്? ഒരു ഗവൺമെന്റിന്റെ ഇംഗിതത്തിനനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ നിലപാടുകൾ പ്രഖ്യാപിക്കുകയാണ്. ഈ ദേശീയ ഇലക്ഷൻ കമ്മീഷൻ, നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ ഈ രാജ്യത്തെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇലക്ഷൻ കമ്മീഷൻ ഒരു നിലപാട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, ഒരു നയം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഗവൺമെന്റിന് താല്പര്യമാണെങ്കിൽ ഇങ്ങനെയും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്താൻ സന്നദ്ധമാണ് എന്ന് പറയാനുള്ള മാൻഡേറ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആര് നൽകി? ആ മാൻഡേറ്റ് നൽകാനുള്ള അവകാശം പാർലമെന്റിന് മാത്രമേ ഉള്ളൂ, നിയമസഭകൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സഭകളിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരവും അവകാശവും രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഇംഗിതത്തിന് വിധേയമായി മുൻകൂട്ടി പ്രഖ്യാപിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ, ഇലക്ഷൻ കമ്മീഷന്റെ നിഷ്പക്ഷതയും വിശ്വാസ്യതയും ഈ അവസരത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതുകൂടി ഇതുമായി ചേർത്ത് വായിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭിപ്രായപ്പെടാനുള്ളത്. ശരി, ഞാൻ വരാം. ശ്രീ പി ഡി ടി ആചാരി, ഇത് ആദ്യമായല്ല. നേരത്തെ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞതുപോലെ 2015 ഇ എം സുദർശൻ നാച്ചിയപ്പൻ നേതൃത്വം നൽകിയ പാർലമെന്ററി കമ്മിറ്റി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുക എന്ന തരത്തിൽ ചില നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിച്ചിരുന്നു. 2018 ലോ കമ്മീഷന്റെ കരട് റിപ്പോർട്ടിലും ഈ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കപ്പെടുകയുണ്ടായി. കേന്ദ്ര സർക്കാർ ഇതിന് ചില കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നു, അടിക്കടിയുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ ചിലവ്, ഖജനാവിന് വലിയ നഷ്ടമുണ്ടാകുന്നു. ഇതിനു മുൻപ് പറഞ്ഞ കാര്യങ്ങൾ, മികവുറ്റ ഉദ്യോഗസ്ഥരെ നിരന്തരം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് വേണ്ടി അവരുടെ സേവനം വിനിയോഗിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. രാജ്യത്തെ സേനാവിഭാഗങ്ങളെ ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വേണ്ടി നിയോഗിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ രാജ്യത്തിന് മുഴുവൻ സാഹചര്യവും, സാമ്പത്തിക സാഹചര്യങ്ങൾ കണക്കിലെടുത്താൽ, വികസന സാഹചര്യം കണക്കിലെടുത്താൽ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം കൊണ്ടുവരേണ്ട സമയമായി എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം, ബി ജെ പിയുടെ നിലപാട്. ഇത് ഈ ആശയം തന്നെ അടിസ്ഥാനപരമായി ജനാധിപത്യ വിരുദ്ധമാണ് എന്നതാണ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ നിലപാട്. താങ്കൾക്ക് ഇതിൽ ഏതഭിപ്രായമാണുള്ളത്? ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള ആശയം മുമ്പോട്ട് വെച്ചത് നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രിയാണ്. പാർലമെന്റിലെ ഇലക്ഷനും അസംബ്ലികളുടെ ഇലക്ഷനും ഒരുമിച്ച് നടത്തണം എന്നുള്ള ഒരു ഐഡിയയാണ് ഇതിന്റെ പിമ്പിലുള്ളത്. അത് അദ്ദേഹം ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് അത് ഉന്നയിച്ചു. അപ്പൊ അതിനുശേഷം കുറെ അതിനെക്കുറിച്ച് കുറെ ഡിസ്കഷൻ ഡിബേറ്റുകളൊക്കെ ഇവിടെ നടന്നു. പിന്നീട് അത്
ഒരു വ്യക്തി പറഞ്ഞാൽ പിന്നെ അതിനകത്ത് കൂടുതൽ പിന്നെ അതിനെ കുറിച്ചൊരു ഡിസ്കഷൻ ഒന്നും പിന്നീട് നടന്നിട്ട്. ഇപ്പോ ബീഹാറിലെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം അത് ആവർത്തിച്ചിരിക്കുന്നത്. അതായത് അതിനൊരു ഒരു സെൻസ് ഓഫ് എമർജൻസി അതിൽ അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ കാണുന്നു. അതായത് നടത്തണം, നടത്തിയ തീരൂ എന്നുള്ള ഒരു നിശ്ചയം അതിന്റെ പിമ്പിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. എന്നാൽ ഒരു തിരഞ്ഞെടുപ്പ് സൈമൾട്ടേനിയസ് ഇലക്ഷൻസ് പാർലമെന്റിലേക്കും അതുപോലെ തന്നെ അസംബ്ലികളിലേക്കുള്ള ഇലക്ഷൻസ് ഒരുമിച്ച് നടത്തുന്ന ഒരു 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 പ്രാക്ടീസ് അത് ഈ 50s, 60s ഒക്കെ ഉണ്ടായിരുന്നു. 57 എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പലരിക്കുന്ന ആരും തന്നെ 50s, 60s ജനിച്ചിട്ടുള്ളവരല്ല, അതിനുശേഷം ജനിച്ചിട്ടുള്ളവരാണ് എന്ന് ഞാൻ വിശ്വസിച്ചു. അപ്പൊ 57 ഒരു ഓർമ്മയും ആർക്കും ഉണ്ടാവില്ല. അതേസമയത്ത് എനിക്കാണെങ്കിൽ ആ ഒരു ഓർമ്മയുണ്ട്. 57 അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും ഒരുമിച്ച് ഇലക്ഷൻ നടത്തിയിരുന്നു. പിന്നീട് ഈ പാർലമെന്റ് പിന്നെ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോഴാണ് ആ ഒരു ക്രമം അങ്ങ് തിരിച്ചത്. അപ്പൊ അതിനുശേഷം പിന്നീട് ഒരിക്കലും നമുക്കത് ചെയ്യാൻ വയ്യാത്ത ഒരു രീതിയിലായിരുന്നു. കാരണം അസംബ്ലികൾ പലതും അതിന്റെ ഇടയ്ക്ക് പിരിച്ചുവിടേണ്ടി വന്നു, പിന്നീട് അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അങ്ങനെ പോയിയാണ്. ഇപ്പോ ഇത് ഇപ്പൊ ഗവൺമെന്റ് പറയുന്നത് ധാരാളം ചെലവ് വരും ഇങ്ങനെ നടത്തിയാൽ, അതുപോലെ തന്നെ ഈ പല വികസന പ്രവർത്തനങ്ങളും തടസ്സപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ആർഗ്യുമെന്റ് അതായത് ഇതിനുള്ള ഈ ജസ്റ്റിഫിക്കേഷൻ അതിലേക്ക് നമ്മൾ ഒന്ന് പോയാൽ ഈ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നു എന്ന് പറയുന്നതിന് യാതൊരു ഒരു എംപിരിക്കൽ എവിഡൻസ് നമ്മുടെ മുമ്പില്. അപ്പൊ അത് ഒരു എംപിരിക്കൽ എവിഡൻസ് അങ്ങനെ ഇല്ലാത്തത്തോളം കാലം നമ്മൾ അതിനെക്കുറിച്ച് അപ്പൊ അതിന്റെ ബേസിൽ നമുക്കത് തീരുമാനിക്കാൻ പറ്റും. ഇപ്പോ പ്രായോഗികമായി പല ബുദ്ധിമുട്ടുകളും ഇതിലുണ്ട്. ശ്രീ എം കെ പ്രേമചന്ദ്രൻ അതിന്റെ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിനെ കുറിച്ച് സംസാരിച്ചു. ഭരണഘടനാപരമായ കാര്യങ്ങളെ കുറിച്ചും അദ്ദേഹം വളരെ വിശദമായിട്ട് സംസാരിച്ചു. അപ്പൊ ഞാൻ അതിന്റെ ആ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിലേക്ക് പോകുന്നില്ല. എന്നാൽ ഇതിന്റെ ഒരു പ്രായോഗികമായ ഒരു തലമുണ്ട്. എങ്ങനെയാണ് ഇത് നടപ്പിലാക്കാൻ പറ്റുന്നത്? അതിനെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ ലോ കമ്മീഷനും ഒക്കെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലോ കമ്മീഷന്റെ റിപ്പോർട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോഴ് അത് തയ്യാറാണ് എന്ന് അറിയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരതിന്റെ ഒരു വിശദാംശങ്ങൾ അതിന്റെ പ്രായോഗികമായ എല്ലാ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ചിന്തിച്ച് അതിന് പരിഹാരം ഒരു പക്ഷേ അവർ കണ്ടിട്ടുണ്ടാവണമല്ലോ. എന്നാല് ഈ സൈമൾട്ടേനിയസ് ഇലക്ഷൻ എന്ന് പറയുന്നത് ചെലവ് ചുരുക്കൽ അതിന്റെ പിമ്പിലുണ്ട്. ചെലവ് ചുരുക്കൽ ഒരു ഉദ്ദേശമാണെന്ന് പറയുന്നത് അതിലും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇവിടെ ഇലക്ഷനിൽ ധാരാളം പൈസ ചിലവാകുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ആരും തന്നെ പൈസ അതായത് ഇതിന്റെ ചെലവിനെ കുറിച്ച് അങ്ങനെ കൂടുതൽ വ്യാകുലപ്പെടുന്ന ആയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മാത്രമല്ല ഈ ചെലവിനേക്കാളൊക്കെ എത്രയോ മൂല്യമുള്ളതാണ് ശ്രീ പി ഡി ടി ആചാരി അല്ലെ, ജനാധിപത്യ അവകാശങ്ങൾ. അതെ, ഈ ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒരു പ്രായോഗികമായ തലത്തിൽ ഇത് നോക്കുമ്പോൾ ഇപ്പോ അസംബ്ലികൾ പലതും പല ടേംസ് ആണ് അതിന്റെ കാലാവധി. പല കാലാവധികളിൽ ഉള്ള അസംബ്ലികളാണ് നമുക്ക് ഉള്ളത്. അപ്പൊ ഒറ്റയ്ക്ക് ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പും അസംബ്ലികളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇനിയിപ്പോ 2024 പാർലമെന്റിലെ ഇലക്ഷൻ നടക്കാൻ പോകും. അപ്പൊ ആ സമയത്തേക്ക് അതിന്റെ കൂടെ തന്നെ അസംബ്ലികളിലെ ഇലക്ഷൻ നടത്തേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോഴ് ഇതെല്ലാം നിർമ്മിച്ച് നടത്തുമ്പോൾ എന്തായിരുന്നാലും മുമ്പ് ശ്രീ പരമചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഭരണഘടനാപരമായ ഒരു അമെന്മെന്റ് ആവശ്യമായിട്ട് വരും. ഇപ്പം ആർട്ടിക്കിൾ 172 അനുസരിച്ചാണെങ്കിൽ അസംബ്ലികള് 5 വർഷത്തേക്കാണ് അതിന്റെ കാലാവധി, അൺലെസ് സൂണർ ഡിസോൾവ്. ഇതാണല്ലോ അതിനകത്ത് പറയുന്നത്. പാർലമെന്റിന്റെ കാര്യത്തിലും അത് തന്നെ. അപ്പോ ഏത് സമയത്തും പിരിച്ചുവിടാം എന്നുള്ള അതാണ് അതിന്റെ ഒരു അർത്ഥം. അപ്പൊ ഇപ്പൊ 2 വർഷം കഴിഞ്ഞ അസംബ്ലി പിരിച്ചുവിടുക, 3 വർഷം കഴിഞ്ഞ അസംബ്ലി പിരിച്ചുവിടുക, 4 വർഷം കഴിഞ്ഞ അസംബ്ലി പിരിച്ചുവിടുക, ഇങ്ങനെ പല കാലാവധികളുള്ള അസംബ്ലി അങ്ങനെ പിരിച്ചുവിടുന്ന അതിന്റെ അങ്ങനെ ഒരു ആവശ്യം വരും 24 ഈ ഇലക്ഷൻസ് ഒക്കെ നടത്തണമെന്ന്.
അതെങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ അത് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അതിന്റെ വിശദാംശങ്ങളൊന്നും അതുമായി ബന്ധപ്പെട്ട് ധാരാളം ആലോചനകളും ചർച്ചകളും ഒക്കെ മുൻ ഘട്ടങ്ങളിൽ പല ഘട്ടങ്ങളിലായി നടന്നിട്ടുണ്ട്. ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരു നിയമസഭ ഡിസോൾവ് വേണ്ടി വന്നാൽ, പാർലമെന്റ് ഡിസോൾവ് വേണ്ടി വന്നാൽ പ്രസിഡന്റിന് അധികാരം അദ്ദേഹത്തെ ഏൽപ്പിച്ച് പിന്നീട് ആ സമയം നിശ്ചയിച്ച് ഒരുമിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോകാം എന്നുള്ളതാണ് അതിൽ നിർദ്ദേശിക്കപ്പെട്ട ഒരു കാര്യം. അതെ, പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു അസംബ്ലി പിരിച്ചുവിടുക, പ്രസിഡന്റ് പിരിച്ചുവിടുക എന്ന് പറയുമ്പോൾ അതിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതായത് ഒരു സംസ്ഥാനത്തിന്റെ ഭരണം ഭരണഘടനാപരമായ രീതിയിൽ നടത്താൻ സാധ്യമല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ ഒരവസ്ഥയിലാണ് ഈ പ്രസിഡന്റ് ഭരണം സാധാരണ വരുന്നത്. ഇപ്പോ ഇന്നത്തെ ഈ കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഭരണകക്ഷി പല സംസ്ഥാനങ്ങളിലും ഭരണം നടത്തുന്നു. അപ്പോ മജോറിറ്റിയുള്ള ഒരു സഭയില് ചീഫ് മിനിസ്റ്റർ അങ്ങനെ സഭ പിരിച്ചു വിടണം എന്ന് അഡ്വൈസ് ചെയ്തിട്ട് ഗവർണർ അത് ചെയ്യും, അങ്ങനെ ചെയ്യാം. പക്ഷേ അതല്ലാത്ത ഓപ്പോസിഷൻ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ അവരോട് ഡിസോൾവ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുകയില്ല. അപ്പൊ പിന്നെ പ്രസിഡന്റ്സിനോട് ഇമ്പോസ് ചെയ്യേണ്ടി വരും. 356 ആ രീതിയിൽ ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനകത്ത് കുറെ പ്രാക്ടിക്കലായ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങളെ കുറിച്ചാണ് താങ്കൾ പറഞ്ഞത്. ശ്രീ പി ഡി ടി ആചാര്യ, ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് സുരേഷ് ഉണ്ട് നമ്മളോടൊപ്പം. അഡ്വക്കേറ്റ് സുരേഷ്, പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയായാലും ആത്യന്തികമായി ഒരു രാജ്യം ഒരൊറ്റ തെരഞ്ഞെടുപ്പ് എന്നതിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് കേന്ദ്രീകൃത ഏകാധിപത്യ രാഷ്ട്രീയ സംവിധാനമാണ് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആക്ഷേപം. ഒന്ന്, ജനാധിപത്യത്തിൽ ഏകാധിപത്യ രാഷ്ട്രീയം ഉണ്ടാകും എന്നുള്ള മൂഢവിചാരം തന്നെ പ്രതിപക്ഷം കേവലം രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി ഒരു നല്ല കാര്യത്തിനെ എതിർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഫലമാണ് എന്നുള്ളതാണ് വസ്തുത. കാരണം ലോകത്തിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഒറ്റത്തവണയായിട്ട് വേണോ പല തവണയായിട്ട് വേണോ എന്ന് ചോദിക്കുമ്പോൾ അത് ഏകാധിപത്യത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ എന്താ സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വിവരക്കേടാണ്. കാരണം ഇന്ത്യയ്ക്ക് ഒരിക്കലും ഒരു ഏകാധിപത്യ രാജ്യമാകാൻ പറ്റില്ല. ഇത് ചൈനയോ ഉത്തര കൊറിയയോ ഒന്നും അല്ല എന്നെല്ലാവർക്കും അറിയാം. അതൊരു വശം. താങ്കൾ പറഞ്ഞു അതൊരു മൂഢവിചാരമാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ അതിനൊരു മറുപടി പറഞ്ഞോട്ടെ. ശരി, താങ്കൾ പറഞ്ഞതുപോലെ ഒറ്റ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പല സഭകൾ, സംസ്ഥാന നിയമസഭകൾ വരുന്നു, പാർലമെന്റ് ലോക്സഭയിൽ സഭകൾ വരുന്നു. അങ്ങനെയാണെങ്കിൽ നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു അവിശ്വാസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ സഭ ഡിസോൾവ് വേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാൽ എങ്ങനെയാണ് പിന്നെ എത്ര കാലം കാത്തിരിക്കണം അടുത്ത തെരഞ്ഞെടുപ്പിന്? 5 വർഷം കാത്തിരിക്കണം. ഒരു വർഷം കഴിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഞാൻ അതിലേക്ക് വരാം. ശ്രീ ഗോപികൃഷ്ണൻ, അതിനിടയിൽ ശ്രീ പി ഡി ടി ആചാര്യ, സെൻസ് ഓഫ് അർജൻസി എന്നൊരു പദപ്രയോഗം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇത് പ്രധാനമന്ത്രി പറഞ്ഞത് ഒരു സെൻസ് ഓഫ് അർജൻസി ഫീൽ ചെയ്യുന്നുണ്ട്, അതിൻ്റെ പിന്നിൽ താല്പര്യങ്ങളുണ്ട് എന്ന് സംശയിക്കുന്നു എന്ന് ശ്രീ പി ഡി ടി ആചാര്യ പറഞ്ഞു. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞത് ഞാൻ രാഷ്ട്രീയക്കാരനെന്ന നിലയിൽ ആ നിലയിലെടുക്കുന്നു. പക്ഷേ പി ഡി ടി ആചാര്യ പോലെയുള്ള ഒരു സബ്ജക്ട് എക്സ്പെർട്ടെന്നോ അല്ലെങ്കിൽ ലോകസഭാ സെക്രട്ടറി ജനറൽ ആയിരുന്ന ഒരാൾ ആ രീതിയിൽ പറയാൻ പാടില്ലായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം ശ്രീ പി ഡി ടി ആചാര്യ തന്നെ ഇവിടെ പറഞ്ഞു 1967 വരെ ഇത് ഒരു പുതിയ കാര്യമൊന്നും അല്ലല്ലോ ഇന്ത്യയിൽ. ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റുവും അംബേദ്കറും ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ഭരണഘടനാപരമായിട്ട് കാര്യങ്ങൾ ഭരണഘടന ഉണ്ടാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വരികയും ചെയ്ത സർക്കാരുകൾ 4 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ഇന്ത്യ മഹാരാജ്യത്ത് ഒറ്റ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള പ്രക്രിയയാണ് നിലനിന്നിരുന്നത്. അറുപത്തിയെട്ടിലും 69 ചില സംസ്ഥാന സർക്കാരുകൾ പിരിച്ചുവിടുകയും 71 പാർലമെന്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിനെ തുടർന്നുമാണ് ആ രീതിയിലുള്ള സമീപനം ഇന്ത്യയിൽ മാറ്റപ്പെട്ടത്. അതിനുശേഷം ഇത് 1983 ഇലക്ഷൻ കമ്മീഷൻ ഈ വൺ നാഷൻ വൺ ഇലക്ഷൻ എന്ന രീതിയിലേക്കുള്ള അവരുടെ ആ രീതിയിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത്. അതിനുശേഷം ലോ കമ്മീഷൻ 1999 പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് 2015 ആ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. 2017 ഡ്രാഫ്റ്റ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ അതിനുശേഷവും പറഞ്ഞു.
നീതി ആയോഗ് 2015 പറഞ്ഞു. അതോടൊപ്പം തന്നെ പാർലമെന്ററി സമിതി ശ്രീ ആർ എസ് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ അതിലുള്ളതായിട്ട് ഞാൻ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ കാണുന്നില്ല. പക്ഷെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഉൾപ്പെടെയുള്ള പാർലമെന്ററി സമിതി രാഷ്ട്രീയ പാർട്ടികളുടെയും പൊതുജനങ്ങളുടെയും അഭിപ്രായങ്ങൾ മുഴുവൻ ആരാഞ്ഞുകൊണ്ട് പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട് ഇന്ത്യൻ പാർലമെന്റിലും ഇന്ത്യയുടെ പൊതുസമക്ഷമുണ്ട്. ആ റിപ്പോർട്ടിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ് ഒഴികെയുള്ള CPI-ഉം മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള, ഞാൻ പറഞ്ഞോട്ടെ ഗോപീഷ്ണൻ, CPI-ഉം മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ രേഖാമൂലം പാർലമെന്ററി സമിതിക്ക് കൊടുത്തിരിക്കുന്ന ആ കത്തിൽ ഇത് നല്ല ഐഡിയ, ഇതൊരു ഐഡിയൽ ഫോമാണെന്നും അതോടൊപ്പം തന്നെ ഇത് നടപ്പാക്കപ്പെടേണ്ടതാണെന്നും അത് പ്രായോഗികമായി നടപ്പാക്കുന്നതിനെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്യണമെന്നും CPI-ഉം IUML-ഉം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് CPI-ഉം IUML-ഉം ആവശ്യപ്പെട്ടത് എപ്പോഴാണ്? പാർലമെന്ററി കമ്മിറ്റിയിൽ, പാർലമെന്ററി കമ്മിറ്റിയുടെ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലുണ്ട് അവരുടെ അഭിപ്രായം. ഏത് ഏത് വർഷം ഉണ്ടോ, താങ്കൾ നോക്കിയിട്ടുണ്ടോ അത്? 2015 ഞാനിപ്പോ വായിക്കാം, ഞാൻ ഇത് കഴിഞ്ഞ അടുത്ത് വായിക്കാം. ശരി, അതിനിടയിൽ ഒരു കാര്യം, താങ്കൾ നേരത്തെ പറഞ്ഞു ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, അത് എന്തുകൊണ്ടാണ് മാറ്റിയതെന്ന് അറിയാമോ അഡ്വക്കേറ്റ് സുരേഷ്? 356 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, Article 356, അത് ദുരുപയോഗം ചെയ്യപ്പെടരുതെന്നതുകൊണ്ടാണ്. അല്ല, 356 ഇപ്പോ 356 ഇന്നത്തെ സാഹചര്യത്തിൽ ബോംബെ കേസിന് ശേഷം 356 ഇൻവോക്ക് ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന പരിമിതികളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് ഈ സമയത്ത് ഈ തരുണത്തിൽ അതിൻ്റെ ആ ചർച്ചയ്ക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. അതുകൊണ്ട് പഴയ രീതിയിലേക്ക് പോകുന്നതിന് കൂടുതൽ ഗുണകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് ശ്രീ ഗോപികൃഷ്ണൻ മനസ്സിലാക്കണം. മറ്റൊന്ന്, ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, CPI-ഉം IUML-ഉം ഉൾപ്പെടെയുള്ളവർ പാർലമെന്ററി സമിതിക്ക് മുമ്പിൽ ഇത് തത്വത്തിൽ അംഗീകരിക്കുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ CPM എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് അതിൽ ആ പാർലമെന്ററി സമിതിയുടെ രേഖ നോക്കുമ്പോൾ കാണുന്നില്ല. അതോടൊപ്പം തന്നെ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ആ കാലഘട്ടത്തിൽ ഇടതുപക്ഷ ചിന്തകനായിരുന്നോ വലതുപക്ഷ ചിന്തകനായിരുന്നോ എന്ന് എനിക്കറിയില്ല, ഏത് പക്ഷത്തായിരുന്നു എന്ന് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹം അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട് എന്നും എനിക്ക് അതിൽ നോക്കിയിട്ട് കാണുന്നില്ല. എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊരു സെൻസ് ഓഫ് അർജൻസി എന്ന് പറയുന്ന ഒരു വിഷയമില്ല. 2014 തന്നെ BJP മാനിഫെസ്റ്റോയിൽ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ ഇലക്ഷൻ കമ്മീഷനും അതോടൊപ്പം തന്നെ ഈ എന്താ ലോ കമ്മീഷനും ഒക്കെ ഈ ആവശ്യം ഉന്നയിച്ചതാണ്. അതായത് ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടക്കുകയും സംസ്ഥാന നിയമസഭകളിൽ എവിടെയെങ്കിലും അവിശ്വാസം രേഖപ്പെടുത്തി സർക്കാർ പുറത്തു പോവുകയും സഭ ഡിസോൾവ് ചെയ്യുകയും ചെയ്യേണ്ടി വന്നാൽ എന്താണ് അതിന്റെ പോംവഴി? പിന്നെയുള്ള ഒന്നാം വർഷം അത് സംഭവിച്ചാൽ പിന്നെയുള്ള 4 വർഷം ആര് ഭരിക്കും? അല്ല, അതിനെ സംബന്ധിച്ച് ഞാൻ അതിനു മുമ്പ് വേറെ 1-2 കാര്യങ്ങളൂടെ എനിക്ക് പറയണം. ഇവിടെ നേരത്തെ എക്സ്പെൻസിനെ സംബന്ധിച്ച്, ഈ എക്സ്പെൻസിനെ സംബന്ധിച്ച് ഒരു ഇലക്ഷൻ കമ്മീഷന് തന്നെ ഒരു പ്രാവശ്യം ഇലക്ഷൻ നടത്താൻ 5000 കോടിയിലേറെ രൂപ ആവശ്യമുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ ഇലക്ഷൻ പ്രവർത്തനത്തിന് 100,000,000,000 കോടി രൂപയാണ് ഉപയോഗിക്കുന്നത്. അതെല്ലാം തന്നെ നമ്മുടെ പൊതു ഖജനാവിലേക്കും പൊതു സമൂഹത്തിലേക്കും വേറെ രീതിയിൽ പ്രയോജനപ്പെടേണ്ടതാണ്. ഈ രീതിയിൽ ഇലക്ഷൻ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്, ഇത് ആവർത്തിച്ച് ഇന്ത്യ മുഴുവൻ ഓരോ മാസവും ഇലക്ഷൻ നടക്കുന്നിടത്ത് ഉപയോഗിക്കുമ്പോൾ ഇത് പൊതുസമൂഹത്തിന്, ഇന്ത്യയിലെ ജനവിഭാഗത്തിന്, ജനസമൂഹത്തിന് ഉണ്ടാകുന്ന നഷ്ടം അതിഭീമമാണ്. അത് രാജ്യത്തിൻ്റെ മൊത്തമായിട്ടുള്ള പുരോഗതിയെ വളരെ വിപരീതാർത്ഥത്തിൽ ബാധിക്കും എന്നുള്ളതൊരു വശമാണ്. അതോടൊപ്പം തന്നെ മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട് പ്രകാരം പല വികസന പ്രവർത്തനങ്ങൾക്കും തടസ്സമാണ് ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇലക്ഷൻ എന്ന് ഈ ലോ കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ സെറ്റിൽഡ് വിഷയമാണ്. ലോ കമ്മീഷനും അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷനും നീതി ആയോഗും ഉൾപ്പെടെയുള്ളവർ ചർച്ച ചെയ്ത് ഇവിടുത്തെ സെറ്റിൽഡ് അല്ലാത്ത വിഷയങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. ഫെഡറൽ സംവിധാനം അല്ല, ഇതിൽ സെറ്റിൽഡ് അല്ലാത്ത ചില വിഷയങ്ങളുണ്ട്. ഒന്ന്, ഇതിലെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന നിലപാടായി ഇത് മാറുന്നു എന്നുള്ളത്. 2, ഒരൊറ്റ നേതാവ് ഒരൊറ്റ പാർട്ടി എന്ന നിലയിലേക്ക് ഇത് ഒരു ഏകീകൃതമായ കേന്ദ്രീകൃതമായ ഒരു ഏകാധിപത്യ സംവിധാന രാഷ്ട്രീയ സംവിധാനമായി ഇത് ലോപിച്ചു പോകും എന്നുള്ളത്. പിന്നെ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുന്ന ഒന്നായി ഇത് മാറുമെന്നുള്ളത്, ഈ ആശങ്കകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. താങ്കൾ പറയുന്നത് പോലെ സൗകര്യം, താങ്കൾ പറഞ്ഞു പണം ചിലവഴിക്കുന്നത്, പണം ചിലവഴിക്കട്ടെ, പണത്തിൻ്റെ ഇവിടെ ചിലവഴിക്കി തെരഞ്ഞെടുപ്പിന് വേണ്ടി ചിലവഴിക്കുന്ന പണത്തിനേക്കാൾ മൂല്യമുണ്ടല്ലോ അഡ്വക്കേറ്റ് സുരേഷ്, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനും നമ്മുടെ അവകാശങ്ങൾക്കും. അല്ല ശ്രീ ഗോപികൃഷ്ണൻ, അത് കഴിഞ്ഞ് ഇതിൻ്റെ 2-3 പോസിറ്റീവ് ഘടകം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, കാരണം ഞാനല്ലേ ഇതിൻ്റെ പോസിറ്റീവ് ഘടകം പറയാനുള്ളൂ.
ഞാൻ പി ഡി ടി ആചാര്യ അങ്ങനെ പറയുന്നു പ്രതീക്ഷിച്ചു. അദ്ദേഹം പോലും അത് പറയുന്നില്ലല്ലോ. അദ്ദേഹം ഒരു പക്ഷത്തേക്ക് മാറുന്നത് പോലെ തോന്നി. അതുകൊണ്ട് അദ്ദേഹത്തിന് പോലും അത് ബോധ്യപ്പെടുന്നില്ല. അഡ്വക്കേറ്റ് സുരേഷ്, ഇതിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? വോട്ടിംഗ് ശതമാനം ഗണ്യമായിട്ട് വർദ്ധിക്കും. പൊതുസമൂഹം വളരെ ആത്മാഭിമാനത്തോടുകൂടി ഈ എല്ലാ ദിവസവും ഇലക്ഷൻ ഉണ്ടാവുന്നതിനേക്കാൾ നല്ലത് ഒറ്റ ഇലക്ഷനാണെങ്കിൽ പൊതുസമൂഹം ആ ഇലക്ഷൻ ഉത്തരവാദിത്വത്തോടുകൂടി വന്ന് ചെയ്ത് വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുമെന്നുള്ളതാണ് ലോ കമ്മീഷന്റെയും ഇലക്ഷൻ കമ്മീഷന്റെയും നീതി ആയോഗിന്റെയും ഗവേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്, പഠനത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി മറ്റൊന്നെന്താ? അഴിമതി ഗണ്യമായ രീതിയിൽ ഇന്ത്യയിൽ കുറയും. ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് ഇലക്ഷന് വേണ്ടി മൊബിലൈസ് ചെയ്യുന്ന പണം, അത് അഴിമതിയുടെ ഭാഗമാണ്. ആ രീതിയിൽ മൊബിലൈസ് ചെയ്യുന്ന സംവിധാനം കുറഞ്ഞു കഴിഞ്ഞാൽ അഴിമതി ഇന്ത്യയിൽ ഗണ്യമായി കുറയും എന്നുള്ളതാണ് ഇതിൻ്റെ പഠനത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മറ്റൊരു വിവരം. അതുപോലെ മറ്റൊരു കാര്യം, ജാതി മത വർഗീയ ശക്തി വർഗീയ സംവിധാനങ്ങൾ നിരന്തരം ദുരുപയോഗം ചെയ്യുന്ന നിലവാരം കുറഞ്ഞ രാഷ്ട്രീയത്തിന് അവസാനം കുറിക്കുകയും താത്വികമായ നിലവാരം താത്വികമായ അതോടൊപ്പം തന്നെ പോസിറ്റീവായിട്ടുള്ള പൊളിറ്റിക്സ് ഇന്ത്യയിൽ ശക്തിപ്പെടുകയും ചെയ്യും. ഈ അർത്ഥത്തിൽ സ്വീഡനും സൗത്ത് സ്വീഡൻ ഉൾപ്പെടെയുള്ള ജനാധിപത്യം നല്ല രീതിയിലുള്ള രാജ്യങ്ങൾ മുഴുവൻ, ലോകത്തെ നല്ല ജനാധിപത്യ രാജ്യങ്ങൾ മുഴുവൻ ഇത്തരത്തിലുള്ള മാതൃകയിൽ വൺ നാഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്നുണ്ട്. ലോകത്തെ മോശം ജനാധിപത്യ മാതൃകയുള്ള രാജ്യമാണോ നമ്മുടെ രാജ്യം? ലോകത്തെ മോശം ജനാധിപത്യ മാതൃകയുള്ള രാജ്യമാണോ നമ്മുടെ രാജ്യം? അഡ്വക്കേറ്റ് സുരേഷ്, കൂടുതൽ കൂടുതൽ ശക്തവും കൂടുതൽ കരുത്തുറ്റതുമായിട്ടുള്ള ഒരു ജനാധിപത്യ വ്യവസ്ഥ, പോസിറ്റീവും താത്വിക തത്വാധിഷ്ഠിതവുമായിട്ടുള്ള ഒരു ജനാധിപത്യം ഈ രാജ്യത്ത് കൊണ്ടുവരാൻ ഇത് വേണമെന്ന് ഇലക്ഷൻ കമ്മീഷനും നീതി ആയോഗും ജവഹർലാൽ നെഹ്റു അംബേദ്കറിന്റെ കാലഘട്ടം മുതൽ ഈ രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു സംസ്കാരവുമാണെങ്കിൽ അത് മാറ്റാം. ഫെഡറലിസത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്ക് വരാം. എന്റെ ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്, നമുക്ക് ആ ചർച്ചയിലേക്ക് വരാം. ശ്രീ എം സ്വരാജ് വളരെ നേരത്തെ തന്നെ പ്രകാശ് കാരാട്ട് ഈ വിഷയത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയതാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയം ചർച്ച ചെയ്യപ്പെട്ട സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു, സാങ്കേതികമായോ ഇത് അസാധ്യമെന്ന നിലയിലോ അല്ല ഈ ആശയത്തെ എതിർക്കുന്നത്, മറിച്ച് ഇത് ജനാധിപത്യം എന്ന അടിസ്ഥാന ആശയത്തിന് തന്നെ വിരുദ്ധമായി നിൽക്കുന്നു എന്നതുകൊണ്ടാണെന്ന്. CPMന്റെ നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? രാജ്യത്ത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുമ്പോൾ ചിലവ് കുറയുന്നു, കൂടുതൽ വോട്ടിംഗ് ശതമാനം ഉണ്ടാകും, വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകില്ല, അതോടൊപ്പം തന്നെ ജനാധിപത്യം കൂടുതൽ ശക്തിപ്പെടും, ഇതാണ് BJP വാദങ്ങൾ. ഇവിടെ അങ്ങ് ഉന്നയിച്ച തുടക്കത്തിൽ ഉന്നയിച്ച ചോദ്യം, എന്തെങ്കിലും നിലപാടിൽ മാറ്റമുണ്ടോ എന്ന്, യാതൊരു മാറ്റവുമില്ല, അതേ നിലപാട് തന്നെയാണ്. ഇനി ഈ പരിഷ്കാരത്തിന് വേണ്ടി വാദിക്കുന്നവർ മുൻപോട്ട് വയ്ക്കുന്ന വാദമുഖങ്ങളെ സംബന്ധിച്ച് പ്രതികരിക്കാം. പ്രത്യേകിച്ച് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു വ്യാജമായ ദേശീയ ബോധത്തെ സൃഷ്ടിക്കാനും, എന്ന് വെച്ചാൽ പ്രചരണ മൂല്യം മാത്രം മുൻനിർത്തിയുള്ള ചില രാഷ്ട്രീയ ഗിമ്മിക്കുകളാണ്. നമ്മുടെ രാജ്യം ശരിക്കും എത്രമാത്രം വൈവിധ്യം നിറഞ്ഞതാണ്, വിസ്മയിപ്പിക്കും വിധം വൈവിധ്യമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. അപ്പോൾ നാളെ ഓരോ രാജ്യം ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ, ഒരു രാജ്യം ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഒരു രാജ്യം ഒരു ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ, അതൊക്കെ അപ്രസക്തമാണ്. ഞാൻ ആ തുടക്കത്തിലെ ആ മുദ്രാവാക്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വ്യാജദേശീയതയുണ്ട് എന്നതുകൊണ്ടാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. ഇനി ഇവിടേക്ക് വരാം. ഇപ്പോൾ കാലാവസ്ഥ പോലെയുള്ള പ്രായോഗികമായ തടസ്സങ്ങൾ അവിടെ നിൽക്കട്ടെ, ഇവിടെ ഉയർന്നു വന്ന ഒരു വാദഗതി ചെലവാണ്, പണച്ചെലവിൻ്റെ സംബന്ധിച്ചാണ്. രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പണത്തെക്കുറിച്ചാണ് ആശങ്കയെങ്കിൽ അത് വേറെ രീതിയിൽ കൈകാര്യം ചെയ്യാം. ഒരു മിനിമം പ്രചരണം അത് സർക്കാർ തന്നെ വഹിക്കട്ടെ, എല്ലാ ഔദ്യോഗിക സ്ഥാനാർത്ഥികളുടെയും അത് മതി പ്രചരണം എന്ന് വയ്ക്കാം. അത് സംബന്ധിച്ച് ഞാനൊരു അവസാന വാക്ക് പറഞ്ഞതല്ല, അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന പൊതുഖജനാവിലെ പണമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 2009 1,115 crore അത്രേ പൊതു തെരഞ്ഞെടുപ്പിന് ചെലവായ തുക. 2014 അത് 3,870 crore. ഇവിടെ BJP പ്രതിനിധി പറഞ്ഞ പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഈ പറഞ്ഞ പോലെ 5,000 crore ആയിട്ടുണ്ടാവണം, അത് ക്രമാനുഗതമായി വർദ്ധിച്ചിട്ടുണ്ടാവണം. അപ്പോൾ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ പൊതു തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ ചെലവായ തുക എന്ന് പറയുന്നത് ഏകദേശം ഈ 5,000 crore അദ്ദേഹം പറഞ്ഞതനുസരിച്ച്. നമ്മുടെ പ്രധാനമന്ത്രിക്ക് ലോകം ചുറ്റാൻ വേണ്ടി ഈ കോവിഡ് കാലത്ത് വാങ്ങുന്ന വിമാനത്തിൻ്റെ ചെലവ് ഇപ്പോൾ പുറത്തു വന്ന വാർത്ത പ്രകാരം 4,469 crore.
ഞാൻ ഈ കണക്കൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയ നിലനിർത്താൻ ഒരു പൊതു തെരഞ്ഞെടുപ്പിന് വേണ്ടി വരുന്ന തുകയോളമാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക്, ഇതിനു മുമ്പും പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട്, നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഉലകം ചുറ്റാൻ, സഞ്ചാരം നടത്താൻ, വിമാനം വാങ്ങുന്ന ചെലവ്. ഇപ്പൊ പുതിയ പാർലമെന്റ് മന്ദിരം പണിയാണ്, നമ്മുടെ മന്ദിരം പൊളിഞ്ഞു പോയിട്ടൊന്നുമില്ല, അറ്റകുറ്റപ്പണി നടത്താം, ഇനി ജീർണിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ചെയ്യാം. ഇപ്പൊ പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കുന്നതിന് എത്രയാണ് ചെലവായിട്ടുള്ളത്, എത്രയാണ് അതിന്റെ സംബന്ധിച്ച എസ്റ്റിമേറ്റ്, ആ പാർലമെന്റ് നിർമ്മാണത്തിന്റെ പ്ലാനും മറ്റും വരയ്ക്കാൻ അതിന്റെ കൺസൾട്ടൻസി, ഇപ്പൊ കൺസൾട്ടൻസിയെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച നടന്നിട്ടുള്ളതാണല്ലോ, 229.7 crore അത്ര കൺസൾട്ടൻസി ഫീസ്, പുതിയ ഒരു കെട്ടിടം നിർമ്മിക്കുന്ന പാർലമെന്റ് കെട്ടിടം നിർമ്മിക്കുന്നത് സംബന്ധിച്ച ഡിസൈനൊക്കെ തയ്യാറാക്കുന്ന കൺസൾട്ടൻസിയുടെ ചാർജ് അതാണ്. നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി വിവിധ രാജ്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ടൈമിൽ 4.5 വർഷക്കാലം ഒരു എം പിക്ക് പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുത്തതാണ്. അദ്ദേഹം 4.5 വർഷക്കാലം നടത്തിയ യാത്രയുടെ ചെലവ് 2022 crore. ഞാൻ ഈ തുകയൊക്കെ ഇവിടെ പറഞ്ഞത്, നമ്മൾ ഈ പണ ചെലവിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയ നിലനിർത്താനും ജനങ്ങളുടെ ജനാധിപത്യ അവകാശം സംരക്ഷിക്കാനും വേണ്ടി വലിയ തുക പാഴാക്കി കളയുന്നു എന്ന വാദത്തിന് അടിസ്ഥാനമേ ഇല്ല. ചെലവ് ചുരുക്കുകയാണെങ്കിൽ എല്ലാ ചെലവും ചുരുക്കുകയാണല്ലോ വേണ്ടത്, ഒരു കാഴ്ചപ്പാട് മുൻപോട്ട് വെക്കുകയാണെങ്കിൽ. എന്നാൽ എവിടെയും ചുരുങ്ങുന്നത് കാണുന്നില്ലെന്ന് മാത്രമല്ല, എല്ലായിടത്തും ധൂർത്താണ് കാണുന്നത്. ഇവിടെ വരുമ്പോൾ സാമ്പത്തികത്തെക്കുറിച്ച് പറയുന്നത് ശരിയല്ല. മറ്റൊന്ന്, അവതാരകൻ തന്നെ ഇവിടെ ശരിയായി ചൂണ്ടിക്കാണിച്ചു, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാന ഗവൺമെൻറ് അധികാരമേറ്റ് 6 മാസം കഴിയുമ്പോൾ ആ ഗവൺമെൻറ് വീണു എന്ന് കരുതുക, ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്ന് കരുതുക, അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ ഒരുപാട് സംഭവങ്ങൾ, പിന്നെ ബാക്കി 4.5 വർഷക്കാലം ആരാണ് ഭരിക്കുക? തിരഞ്ഞെടുപ്പില്ലെങ്കിൽ ആര് ഭരിക്കും? കാവൽ മന്ത്രിസഭയ്ക്ക് നയപരമായ തീരുമാനം എടുക്കാൻ പറ്റുമോ? പ്രസിഡൻഷ്യൽ റൂളാണെങ്കിൽ, പ്രസിഡന്റ് ഭരണത്തിലേക്കാണ് വരുന്നതെങ്കിൽ അതാണ് ജനാധിപത്യ കശാപ്പ്. അവിടെ സംരക്ഷിക്കപ്പെടുന്ന താല്പര്യം ആരുടേതാണ്? ഫെഡറലിസത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും അന്തകനായി മാറുന്ന ഒരു നിർദ്ദേശമാണിത് എന്ന് പറയുന്നത് ഈ കാരണങ്ങളാലൊക്കെയാണ്. ചെലവിൻ്റെ കാര്യത്തിൽ കഥയില്ല എന്ന് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു. മറ്റത്, ജനാധിപത്യ അവകാശം ഹനിക്കപ്പെടുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാർ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ, പല കാരണം കൊണ്ട് ഭൂരിപക്ഷം നഷ്ടപ്പെടാം, അപ്പോൾ അവിടെ ജനാധിപത്യ വിരുദ്ധമായ ഭരണ സംവിധാനം വരുന്നു. ഇതിനെന്താണ് മറുപടി? ജനാധിപത്യം സംരക്ഷിക്കാൻ എന്ത് ചെയ്യും? അപ്പോൾ ജനങ്ങൾക്ക് അവരുടെ ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇത്തരം സന്ദർഭങ്ങളിൽ നിഷേധിക്കപ്പെടുന്നു എന്നതാണ് ഈ നിയമം കൊണ്ട് ആത്യന്തികമായിട്ട് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറയുന്നത്. പിന്നെ ലോകത്തിലെ പല രാജ്യങ്ങളിലും അവരവരുടേതായ ഭരണക്രമമുണ്ട്, അവരവരുടേതായ ജനാധിപത്യം ഉള്ളിടത്ത് തന്നെ അവരവരുടേതായ രീതിയുണ്ട്. എല്ലായിടത്തും ഇതുപോലെയൊന്നും അല്ല. ഇപ്പോൾ ചില രാജ്യങ്ങളിൽ 50% കൂടുതൽ വോട്ട് കിട്ടിയാലേ അധികാരത്തിൽ വരാൻ പറ്റൂ. അങ്ങനെ തീരുമാനിച്ചാൽ ഇന്ത്യയിൽ ഇപ്പോൾ NDA അധികാരത്തിൽ വരില്ലല്ലോ. അപ്പോൾ മറ്റ് രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആ രാജ്യത്തിൻ്റെ സാംസ്കാരിക തനിമകളും അവരുടെ ചരിത്രപരമായ സവിശേഷതകളും അവർ സ്വീകരിച്ചിട്ടുള്ള രീതി, ഭരണരീതിയുടെ അടിസ്ഥാന കാരണങ്ങളും കൂടി നമ്മൾ പരിശോധിക്കണം. അതല്ലാതെ വെറുതെ ഉദാഹരണം പറയാൻ പോയാൽ അബദ്ധത്തിൽ ചാടുകയാണ് ചെയ്യുക. ശരി, ഞാൻ വരാം. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, ഇനി ഇതിനകത്ത് ഒരു വാദമുള്ളത്, ഇപ്പോൾ രാഷ്ട്രപതിയായിരുന്ന പ്രണബ് കുമാർ മുഖർജി, അദ്ദേഹം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ അനുകൂലിച്ച് സംസാരിച്ചിട്ടുണ്ട്. മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൃഷ്ണമൂർത്തി ഇതേ ആശയത്തെ അനുകൂലിച്ച് സംസാരിച്ചിട്ടുണ്ട്. രാജ്യത്ത് ഒറ്റത്തവണയായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ മറ്റപകടങ്ങളൊന്നും ഇല്ല എന്ന നിലയ്ക്കാണ് അവർ ഈ വിഷയത്തെ പരിഗണിച്ചിരുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണം പലതരത്തിലുള്ള ആശയ സംവാദങ്ങളും ചർച്ചകളും ഒക്കെ നടന്നിട്ടുണ്ട്. പിന്നീട് ഈ ലോ കമ്മീഷൻ നൽകിയിട്ടുള്ള റിപ്പോർട്ടും നേരത്തെ അഡ്വക്കേറ്റ് സുരേഷ് ചോദിച്ചതുപോലെ തന്നെ പാർലമെന്ററി സമിതികൾ നൽകിയ റിപ്പോർട്ടുകളും ഒക്കെ നിൽക്കുന്നു. പരിഗണിക്കപ്പെടേണ്ടുന്ന ഒരു ആശയമാണ് എന്ന നിലയ്ക്ക് പോലും ചർച്ചയ്ക്ക് യോഗ്യമല്ലാത്ത ഒന്നായി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം മാറുന്നുണ്ടോ? ചർച്ച ചെയ്യപ്പെടണ്ട എന്നൊരു വാദമുഖം ഒരിക്കലും ഞാൻ ഉന്നയിച്ചില്ല. ഏത് പ്രശ്നവും ചർച്ച ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും കണക്കാക്കി രാജ്യത്തിൻ്റെ നന്മയ്ക്കും ജനാധിപത്യ പ്രക്രിയയെ ശാക്തീകരിക്കുന്നതിനും സഹായകരമാകുന്ന നിലപാട് സ്വീകരിക്കണം. ഇവിടെ നേരത്തെ ശ്രീ സുരേഷ് സംസാരിച്ചപ്പോൾ പ്രതിപാദിക്കുകയുണ്ടായി വിവരക്കേടാണ് പറയുന്നത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഞാനൊരു കാര്യം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 2014 ശേഷമുള്ള ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നേരത്തെ ഒന്ന് കേവലമായി പരാമർശിച്ചു പോയ കാര്യമാണ്, രാജ്യത്തിൻ്റെ ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി ശ്രീ വെങ്കയ്യ നായിഡു തന്നെ, സോറി, രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ് വൺ നേഷൻ വൺ ലാംഗ്വേജ്. ഒരു രാഷ്ട്രം ഒരു ഭാഷ, ഒരു രാഷ്ട്രം ഒരു വിശ്വാസം, ഒരു രാഷ്ട്രം ഒരു നികുതി, ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ്.
ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പ്രതിപാദിക്കപ്പെട്ടതുപോലെ ബോധപൂർവമായി നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അവിടെയാണ് ബഹുസ്വരതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയയുടെ പ്രസക്തിയെ തന്നെ ഇല്ലാതാക്കുന്ന നിലപാടാണ് സ്വീകരിക്കപ്പെടുന്നത്. ഞാൻ സാങ്കേതിക ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച്, പ്രായോഗിക ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് ഞാൻ രണ്ടാം ഘട്ടം ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നീതി ആയോഗ് മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം എന്താണ്? നീതി ആയോഗ് മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം 2019 തെരഞ്ഞെടുപ്പ് നടന്നാൽ, രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് 2021 നടന്നു കഴിഞ്ഞാൽ ആ ഗവൺമെൻറ്റുകൾക്ക് കാലാവധി കേവലം 30 മാസം മാത്രമേ പാടുള്ളൂ. അതാണോ നമ്മുടെ ഭരണഘടനാനുസൃതമായിട്ടുള്ള പബ്ലിക് മാൻഡേറ്റിൻ്റെ ജനവിധിയുടെ കാലാവധി നിശ്ചയിക്കുന്നത്? ആ രൂപത്തിലാണോ? ഇത്തരത്തിലുള്ള സാങ്കേതികമായ ധാരാളം പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നിലവിലുണ്ട്. ഇപ്പോൾ UK അല്ലെങ്കിൽ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് മറ്റു വ്യവസ്ഥയാണ്. നോ കോൺഫിഡൻസ് മോഷൻ എന്നതിന് പകരം കൺസ്ട്രക്റ്റീവ് കോൺഫിഡൻസ് മോഷൻ അല്ലെങ്കിൽ നോ കോൺഫിഡൻസ് മോഷൻ എന്ന നിലയിലാണ് പലപ്പോഴും കൺസ്ട്രക്റ്റീവ് വോട്ട് ഓഫ് നോ കോൺഫിഡൻസ് എന്നാണ് അവർ പ്രതിപാദിക്കുന്നത്. അവിടുത്തെ ജനാധിപത്യ പ്രക്രിയ വേറെ, അവിടുത്തെ സംവിധാനങ്ങൾ വേറെ, ഭരണ സമ്പ്രദായം വേറെ. അപ്പോൾ അത്തരമൊരു പശ്ചാത്തലത്തിൽ ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് അതേപടി അഡോപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈവിധ്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയെ, പ്രത്യേകിച്ചും ബഹുസ്വരതയെ നിരാകരിക്കുന്നതിന് തുല്യമാണ് ആ ഒരു ഏകീകരണം എല്ലാ തലത്തിലും നടപ്പാക്കുന്നു എന്ന കൺസെപ്റ്റ് തന്നെ വിയോജിക്കപ്പെടേണ്ടതാണ്. രണ്ട്, ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെൻറ് അവിശ്വാസ പ്രമേയത്തിലൂടെ അധികാരത്തിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ ആ ഗവൺമെൻറ് തുടരണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കൺസ്ട്രക്റ്റീവ് വോട്ട് ഓഫ് നോ കോൺഫിഡൻസ് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഒരു ബദൽ ഗവൺമെൻറ്റിനെ റീപ്ലേസ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ഗവൺമെൻറ്റിനെ പുറത്താക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അത് നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിന് ചേരുന്നതാണോ എന്നത് പരിശോധിക്കേണ്ടതാണ്, ചർച്ച ചെയ്യേണ്ടതാണ്. അവിടെയൊക്കെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇത്രയേറെ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ നോർത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും നമ്മൾ യൂണിയൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്നു, ഭാഷാപരമായും സാംസ്കാരികമായും അതുപോലെ പല രീതികളുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്രയോ വ്യത്യാസമാണ്. ഇപ്പോൾ തന്നെ ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ പാർലമെൻറ്റിനകത്താണെങ്കിലും ഭരണരംഗത്താണെങ്കിലും ഞങ്ങൾ പാർലമെൻറ് അംഗങ്ങൾ അയക്കുന്ന കത്തിന് പോലും കേന്ദ്രമന്ത്രിമാർ നൽകുന്ന മറുപടി ഹിന്ദിയിലാണ് നൽകുന്നത്. പരോക്ഷമായി ഹിന്ദി അടിച്ചേൽപ്പിക്കുകയാണ്. എൻ്റെ ഭാഷയും എൻ്റെ സംസ്കാരവും എൻ്റേതായി എൻ്റെ തനതായിട്ടുള്ള സ്വത്വബോധത്തെ പോലും ചോദ്യം ചെയ്യുന്നതിന് തുല്യമല്ലേ? എനിക്ക് ഹിന്ദി ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഓഫീസേഴ്സിനെ ഒന്നും നിയോഗിച്ചിട്ടില്ല, PA ആരെയും നിയോഗിച്ചിട്ടില്ല. അപ്പോൾ വളരെ പരോക്ഷമായി, ബുദ്ധിപരമായി, തന്ത്രപരമായി ഭാഷയും ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും അടിച്ചേൽപ്പിക്കുകയാണ്. പിന്നെ ശ്രീ സുരേഷ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു മത സാമുദായിക സ്വാധീനം ഇത്തരത്തിലുള്ള സൈമൾട്ടേനിയസ് ഇലക്ഷൻ വന്നാൽ കുറയും. അതെങ്ങനെയാണ് കുറയാൻ കഴിയുന്നത്? അതെങ്ങനെ കുറയാൻ കഴിയും? കാരണം ഏതൊരു തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കുന്ന ഘടകങ്ങളൊക്കെ തന്നെ സൈമൾട്ടേനിയസ് ഇലക്ഷൻ നടത്തിയാലും തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. ഞാൻ ഇടപെടുക്കണം. അത് മാത്രമല്ല, സർക്കാരുകളെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ നിയമസഭയ്ക്ക് ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റുന്ന പ്രക്രിയയും അതോടുകൂടി അവസാനിക്കാൻ പോവുകയാണ് അങ്ങനെ സംഭവിച്ചാൽ. അല്ല, അതിൽ ഒരു കാര്യം കൂടി, ഇപ്പൊ ഇലക്ടറൽ റിഫോംസ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെ സംബന്ധിച്ചാണ്. ഞാൻ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു, ശ്രീ സുരേഷിന് പറയാമോ, ശ്രീ TN ശേഷൻ ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്ന സമയത്ത് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട്, ഇലക്ടറൽ ഫണ്ടിംഗ് പൂർണ്ണമായും ഗവൺമെന്റ് ഏറ്റെടുക്കണം, അങ്ങനെയുള്ള നിരവധി ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഇന്ന് നിലവിലുള്ള ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ ഗണ്യമായ തോതിൽ കുറയ്ക്കാൻ കഴിയും. അപ്പൊ അത്തരത്തിലുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഘടനാപരമായ പരിഷ്കാരങ്ങളിലൂടെ ചെലവ് ചുരുക്കാനും അനഭലഷണീയമായിട്ടുള്ള പ്രവണതകൾ അവസാനിപ്പിക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ഒറ്റ ഇലക്ഷനിലൂടെ, ഒരുമിച്ചുള്ള തെരഞ്ഞെടുപ്പിലൂടെ ജനാധിപത്യ പ്രക്രിയയെ കൂടുതൽ അർത്ഥപൂർണമാക്കാമെന്ന് അവകാശപ്പെടുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം രാജ്യത്ത് വേരുറയ്ക്കുമോ? പ്രതിപക്ഷ വിമർശനങ്ങളെ, എതിർപ്പുകളെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ മറികടക്കാൻ പോകുന്നത്? സുരേഷ്, ചെലവാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെങ്കിൽ അതിന് ചില ചോദ്യങ്ങൾ, മറുചോദ്യങ്ങൾ M. സുരാജ് ഉയർത്തിയിട്ടുണ്ട്. പിന്നെ ഇതെങ്ങനെയാണ് ജനാധിപത്യ സംവിധാനത്തിൻ്റെ, രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ, ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നത് എന്ന് ശ്രീ NK പ്രേമചന്ദ്രൻ വാദങ്ങൾ നിരത്തുകയും ചെയ്തിട്ടുണ്ട്. മറുപടി ശ്രീ ഗോപികൃഷ്ണൻ. ഒന്ന്, CPMന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞത് എത്രത്തോളം ബാലിശമായിട്ടുള്ള വാദമുഖങ്ങളാണെന്ന് നോക്കൂ.
അദ്ദേഹത്തിൻ്റെ ഈ 2015 പാർലമെന്ററി കമ്മിറ്റി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ഈ CPM ഒരു അതിനെ സംബന്ധിച്ച ഒരു അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല. അതിൻ്റെ ശ്രീ എ സമ്പത്ത് ആ പാർലമെന്ററി കമ്മിറ്റി അംഗമായിരുന്നു. അവിടെ CPM ആണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ ഒരു അഭിപ്രായവും പറയാത്ത പാർട്ടി. അതുകൊണ്ടായിരിക്കാം CPMൻ്റെ പ്രതിനിധി ഇവിടെ വന്ന് ഇതിനെക്കുറിച്ച് അഭിപ്രായമൊന്നും പറയാതെ പ്രധാനമന്ത്രി നടത്തിയ യാത്രയുടെ കണക്കും ഒക്കെ പറഞ്ഞത്. പ്രധാനമന്ത്രി യാത്ര നടത്തിയത് കള്ളക്കടത്തുകാരിയുമായിട്ടോ അല്ലെങ്കിൽ പേരക്കുട്ടിയുമായിട്ടോ ഭാര്യയുമായിട്ടോ ഒന്നുമല്ല നടത്തിയത്. അങ്ങനെയൊക്കെ നടത്തിയ മുഖ്യമന്ത്രിമാർ പോലും ഇവിടെ ഉണ്ട്. പ്രധാനമന്ത്രി നടത്തിയിട്ടുണ്ടെങ്കിൽ രാജ്യത്തിന് അതിൻ്റെ ഗുണവും ഉണ്ടായിട്ടുണ്ട്. ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയിലെ 135 കോടി ജനതയും വിശ്വപൗരന്മാരുടെ ശൃംഖലയിൽ നിൽക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ പ്രതിനിധീകരിച്ച് ഈ ലോകം മുഴുവൻ യാത്ര ചെയ്തതിൻ്റെ ഗുണഫലമാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു CPM പ്രതിനിധിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഇന്ത്യ മുഴുവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പൂർവാധികം ശക്തിയോടുകൂടി വീണ്ടും അധികാരത്തിൽ ഇരുത്തിയിരിക്കുന്നത്. പിന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ CPMകാർക്കോ അല്ലെങ്കിൽ പഴയ കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടിലൂടെയൊക്കെ പ്രവർത്തിച്ച ശ്രീ NK പ്രേമചന്ദ്രനോ അത് മനസ്സിലാവില്ല. കാരണം ഇന്ത്യ ഒരു രാജ്യമല്ല എന്നോ അതിനെ 18 വെട്ടിമുറിച്ച് പലർക്കും വീതിച്ചു കൊടുക്കണമെന്നും വാദിച്ച കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം, ആ രാജ്യദ്രോഹ പാരമ്പര്യമൊന്നും ഇന്ത്യയിലുള്ള ആൾക്കാർ ഇതുവരെ മറന്നിട്ടില്ല. അതുകൊണ്ട് ശ്രീ സ്വരാജിനൊന്നും ഒരു രാജ്യം എന്ന് പറയുന്നത് മനസ്സിലാവില്ല. പക്ഷെ BJP ഒരു രാജ്യമെന്ന് പറയുന്നത് ഇത് ഒരു രാജ്യമായതുകൊണ്ടാണ്. എന്തൊക്കെ വൈജാത്യങ്ങളുണ്ടെങ്കിലും ഈ രാജ്യത്തിനകത്താണ് ആ വൈജാത്യങ്ങൾ മുഴുവൻ. രാജ്യത്തിന് അതീതമായിട്ട് ഒരു വൈജാത്യവും ഇന്ത്യയിലില്ല. അതെല്ലാം രാജ്യത്തിനകത്താണ്. ഏകം സത് വിപ്രാ ബഹുതാവദന്തി എന്നും അതോടൊപ്പം തന്നെ സർവധർമ്മ സമഭാവനയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറയുന്നത് 1848 കാറൽ മാർക്സ് ദാസ് ക്യാപിറ്റൽ എഴുതുന്നതിന് മുമ്പ് പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളാണ്. 1975 ഇന്ദിരാഗാന്ധി ഇന്ത്യൻ ഭരണഘടനയിൽ അടിയന്തരാവസ്ഥയുടെ കരാള ദിനങ്ങളിൽ മതേതരത്വം എഴുതി വയ്ക്കുന്നതിന് മുമ്പ് ഈ രാജ്യത്തുണ്ടായതാ. കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റുകാരുടെയോ ദാനമല്ല ഈ രാജ്യത്തിൻ്റെ മതേതരത്വവും ഈ രാജ്യത്തിൻ്റെ വൈജാത്യങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്കാരവും. അതുകൊണ്ട് ആ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള BJPക്ക് ഈ വൈജാത്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഭദ്രത സംരക്ഷിക്കാൻ പഠിപ്പിക്കാൻ ദയവ് ചെയ്ത് മാർക്സിസ്റ്റുകാരും ആ പാരമ്പര്യമുള്ളവരും മെനക്കെടേണ്ട ആവശ്യമില്ല. അതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ഫെഡറലിസത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഫെഡറലിസം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇപ്പോൾ ഒരു പാഷനാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ CBI ഉദ്യോഗസ്ഥന്മാർ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അറസ്റ്റ് ചെയ്താൽ ഉടൻ വിളിക്കും ഫെഡറലിസം തകർന്നു. കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിൽ മയക്കുമരുന്ന് കേസിൽ ED റെയ്ഡ് ചെയ്താൽ ഉടൻ സ്വരാജും CPMകാരും പറയും ഫെഡറലിസം തകർന്നു. കള്ളക്കടത്തുകാരെ വിളി പിടിച്ചാൽ തകരുന്നതാണ് ഫെഡറലിസം കമ്മ്യൂണിസ്റ്റുകാർക്ക്. മയക്കുമരുന്ന് കടത്തുകാരെ പിടിച്ചാൽ തകരുന്നതാണ് ഫെഡറലിസം. അങ്ങനെ ഈ ഫെഡറലിസം ഇപ്പോൾ എന്താ കാർഷിക ബില്ല് അവതരിപ്പിച്ചാലും ഫെഡറലിസം തകരും. ഇപ്പോൾ ഒരു രാജ്യത്ത് ഒരു ഇലക്ഷൻ വന്നാലും ഫെഡറലിസം തകരും. ഈ ഫെഡറലിസം എന്ന് പറയുന്നത് മയക്കുമരുന്നുകാർക്ക് മുതൽ ഈ ഇലക്ഷൻ ഒരു രാജ്യത്ത് ഒരു ഇലക്ഷൻ നടത്തിയാൽ വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നായിട്ട് ഒറ്റമൂലിയായിട്ട് കമ്മ്യൂണിസ്റ്റുകാരൻ ഉപയോഗിക്കുന്ന സാധനമാണ്. അതിലൊക്കെ അത്രയ്ക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ. കേരളം ഇനി അതിൻ്റെ അത്രയ്ക്ക് ഗൗരവത്തിൽ എടുക്കൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം, ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൽ ഒരു കാര്യം ഇവിടെ പലരും വിസ്മരിക്കാൻ തയ്യാറാവുകയാണ്. കാരണം ഈ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കൊണ്ട് രാജ്യത്തിന് ഗുണകരമാണ് എന്ന് വരുന്നു. ആ ഗുണകരമായിട്ടുള്ള ഘടകങ്ങൾ രാജ്യത്തിലെ ജനതയ്ക്ക് മുഴുവൻ അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? അതാണ് ഒരു വശം. ഇനി രാഷ്ട്രപതി ഭരണത്തെക്കുറിച്ചൊക്കെ ഉത്കണ്ഠപ്പെടുന്നല്ലോ. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ രാഷ്ട്രപതി ഭരണം ഉണ്ടാക്കിയതാരാ? BJP ആണോ? അല്ലല്ലോ. ഇവിടെ വലിയ ജനാധിപത്യം പറഞ്ഞ കോൺഗ്രസും അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള ആൾക്കാരല്ലേ ഇവിടെ ഈ രാഷ്ട്രപതി ഭരണവും ഈ രാജ്യത്ത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തതും അവരല്ലേ? അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ BJPയോട് ഈ രാഷ്ട്രപതി ഭരണമൊക്കെ പറഞ്ഞ് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തതിനെക്കുറിച്ച് പ്രസംഗിക്കാൻ എന്താ ധാർമ്മികമായ അധികാരം? ഇനി മറ്റൊന്ന്, ഒരു നോ കോൺഫിഡൻസ് മോഷൻ വന്നാൽ നേരത്തെ ശ്രീ NK പ്രേമചന്ദ്രൻ പറഞ്ഞ ക്രിയേറ്റീവ് കൺസ്ട്രക്റ്റീവ് കോൺഫിഡൻസ് മോഷൻ, അതിനെ സംബന്ധിച്ച് അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇതൊക്കെ ഡിബേറ്റ് ചെയ്യാവുന്ന. ഞാൻ ഇത്രയും നേരം അതിൽ ഇടപെടാതിരുന്നത് താങ്കൾ മൂന്ന് പേർക്ക് മറുപടി പറയണം എന്നുള്ളത് കൊണ്ടാണ് അഡ്വക്കേറ്റ് സുരേഷ്. ഞാനൊന്ന് ഇടപെടുകയാണ്. അതിനിടയിൽ എനിക്കൊരു ചോദ്യം, ഒരു രാജ്യം എന്ന ആശയം കൊണ്ട് നടക്കണമെങ്കിൽ BJPയിൽ അംഗത്വം എടുക്കണോ? ഏത് പാർട്ടിയിൽ അംഗത്വം എടുത്താലും രാജ്യം പാകിസ്ഥാനോടൊപ്പം പോട്ടെ, ചൈനയോടൊപ്പം പോട്ടെ, ഈ രാജ്യം 18 പോട്ടെ എന്ന് ചിന്തിക്കാതിരുന്നാൽ മതി. അതിപ്പോ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പോലും ഇല്ല.
ഈ രാജ്യം സ്വതന്ത്രമാക്കപ്പെട്ടതിന് ശേഷം നമുക്ക് നമ്മൾ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടനയുണ്ടല്ലോ, ആ ഭരണഘടന നൽകുന്ന അവകാശങ്ങളാണ് ഇതൊക്കെ. സ്വതന്ത്രമായി അവരവരുടെ വിശ്വാസങ്ങൾ പിൻപറ്റാൻ, അവരവരുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ, രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ, ഇഷ്ടപ്പെടുന്ന ആശയങ്ങളെ പിന്തുടരാൻ. അല്ല ശ്രീ ഗോപികൃഷ്ണൻ, ഞാൻ പറഞ്ഞത് ഈ ആശയം ഈ ഭരണഘടനയിൽ ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഒറിജിനൽ ഭരണഘടനയുടെ ആമുഖം മുതൽ താങ്കൾ വായിച്ചാൽ ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്ന 1948 ദാസ് ക്യാപിറ്റലിന്റെ പുസ്തകം നോക്കിയിട്ടുമല്ല, അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി എഴുതി വെച്ചതുകൊണ്ടുമല്ല. ഈ രാജ്യത്തിൽ ഇത്തരത്തിലുള്ള സമീപനം നിൽക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ 5000 വർഷത്തെ വലിയൊരു പാരമ്പര്യമുണ്ട്. ഏകം സത് വിപ്രാ ബഹുദാപതന്തി, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, വസുദൈവ കുടുംബകം, ഇതൊക്കെയാണ് ഈ രാജ്യത്തിൻ്റെ സംസ്കാരം. ഏത് വിശ്വാസമുള്ളവനും അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റുന്ന, ഏത് ധർമ്മത്തെയും ഉൾക്കൊള്ളുന്ന, എല്ലാ ഏകം സത്തെന്ന് പറഞ്ഞാൽ സത്ത് ഒന്നേ ഉള്ളൂ, അതിലേക്ക് വിവിധങ്ങളായിട്ടുള്ള വഴികളുണ്ട്. അള്ളാഹയുടെ വഴിയോ യേശുക്രിസ്തുവിൻ്റെ വഴിയോ ബുദ്ധൻ്റെ വഴിയോ കൃഷ്ണൻ്റെ വഴിയോ ശിവൻ്റെ വഴിയോ ഒക്കെയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്കാരമാണ് ഈ രാജ്യത്തിൻ്റെ മതേതരത്തിൻ്റെ ആധാരം. അല്ല, ആ സംസ്കാരവും ആ സംസ്കാരവും ആ വൈവിധ്യവും ആ വൈജാതീയതയും നിലനിർത്താൻ വേണ്ടിയാണല്ലോ നമ്മൾ ഈ സംസാരിക്കുന്നത്, അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത്. അതിനെ തകർക്കരുത് എന്നതാണല്ലോ ഒരു ഒരു പ്രധാനപ്പെട്ട ആശങ്കയായി ഉത്കണ്ഠയായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഞാൻ എന്റെ ഇന്ത്യ എന്റെ ഇന്ത്യ എന്റെ രാജ്യം എന്റെ രാജ്യം ഇന്ത്യ ഒന്നാണ് എന്ന് പറഞ്ഞാൽ അത് തകരുമെന്ന് വിചാരിക്കുന്നവർ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ ഈ രാജ്യം ഒന്നല്ല എന്ന് വിശ്വസിക്കുന്നവരും ഈ രാജ്യം ഒന്നായിരിക്കാൻ പാടില്ല എന്നും ഈ രാജ്യം തകരണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കൂ? ഏതൊക്കെ ജാതി ഉണ്ടെങ്കിലും ഏതൊക്കെ മതമുണ്ടെങ്കിലും ഏതൊക്കെ പ്രദേശമുണ്ടെങ്കിലും ഏതൊക്കെ സാമൂഹിക ഘടകങ്ങളുണ്ടെങ്കിലും എൻ്റെ ഇന്ത്യ ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ദേശാഭിമാനിയാണ് ഈ രാജ്യത്ത് വേണ്ടത്. ആ ദേശാഭിമാനികളുടെ ഭാഗത്താണ് ബി ജെ പി, അവർക്കാണ്, അവരെയാണ് ബി ജെ പി എൻഡോസ് ചെയ്യുന്നത്. മറുപടിയിലേക്ക് പോകാം, ഞാൻ ഒരു ഇടവേള എടുത്ത ശേഷം ഇതിന്റെ മറുപടിയിലേക്ക് വരും. ഞാൻ ശ്രീ പി ഡി ടി ആചാര്യ താങ്കളിലേക്കും വരും ഒരു ചെറിയ ഇടവേള എടുത്ത ശേഷം. അതോടൊപ്പം തന്നെ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, എം സ്വരാജ് എന്നിവരുടെ പ്രതികരണവും കൂടി കേൾക്കാം. ഇതിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം രാജ്യത്ത് ചർച്ചയാകുമ്പോൾ ഇത് എവിടെയാണ് ഈ ആശയം ചെന്നെത്താൻ പോകുന്നത്, ഇതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? അതുകൊണ്ട് ശ്രീ പി ഡി ടി ആചാര്യ സാർ, താങ്കൾ ക്ഷമിക്കണം, താങ്കൾക്ക് ഒരു മിനിറ്റിൽ ഇതിലൊരു കമന്റ് പറയാം. അല്ല, ഈ ചർച്ചയിൽ താങ്കളുടെ ഒരു കമന്റ്. ഈ ചർച്ച വളരെ നല്ലതാണ്. കാരണം ഈ സൈമൾട്ടേനിയസ് ഇലക്ഷൻ എന്നുള്ളതാണല്ലോ ഡിസ്കഷൻ, അല്ലാതെ ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളതിനേക്കാൾ സൈമൾട്ടേനിയസ് ഇലക്ഷൻ എന്നുള്ളതാണ്. പാർലമെന്റിലേക്കും അസംബ്ലികളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പ് ഒരേ സമയത്ത് നടക്കും. അതിന്റെ മെരിറ്റ്സും ഡിമെരിറ്റ്സും ആണല്ലോ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യേണ്ടത്. അതിനകത്ത് ഇപ്പൊ ഇവിടെ മറ്റു പല കാര്യങ്ങളിലേക്കും ഈ ചർച്ച നീങ്ങിപ്പോയി. അതിനെക്കുറിച്ചൊന്നും എനിക്ക് അഭിപ്രായമൊന്നുമില്ല. പക്ഷെ ഒരു ചെറിയൊരു കാര്യം കൂടെ ഞാൻ ഒരു വിശദീകരണമായിട്ട്, ശ്രീ സുരേഷ് എന്നെന്തോ ഒരു തെറ്റിദ്ധാരണയുണ്ടെന്ന്, ഞാന് ഈ സെൻസ് ഓഫ് എമർജൻസി എന്ന് ഉപയോഗിച്ചത് ഈ പ്രധാനമന്ത്രി 14-15 ആദ്യം പറഞ്ഞ ഈ ആശയം പിന്നീട് അദ്ദേഹം ആവർത്തിച്ച് 2020. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ, ഞാൻ എനിക്ക് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വരത്തിൽ ഒരു അർജൻസി കണ്ടു. അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, ഒരു ഫാക്ച്വൽ കമന്റ് എന്നുള്ള രീതിയിലാണ്. അതിനകത്തൊരു രാഷ്ട്രീയപരമായ വിമർശനമോ ഒന്നും അതിനകത്തില്ല. ഞാൻ അങ്ങനെ രാഷ്ട്രീയപരമായ ഒരു വിമർശനം സാധാരണ ഉന്നയിക്കത്തുമില്ല. അപ്പൊ അതിനെക്കുറിച്ച് അത്രേ പറയാനുള്ളൂ. പക്ഷെ ഈ സൈമൾട്ടേനിയസ് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അത് വളരെ അതിനെക്കുറിച്ച് അതിന്റെ ഈ അതിന്റെ ഒരു ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഒന്നും ഇവിടെ പറഞ്ഞു കഴിഞ്ഞോളൂ. അതിന്റെ ഒരു പ്രായോഗികമായ ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്ത് ഉള്ള ഒരു കാര്യമാണ്. ഇപ്പം ഇലക്ഷൻ നടന്നു എന്ന് വെച്ചാൽ തന്നെ അതിനുശേഷം ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി പലയിടത്തും ഉണ്ടാവാം, അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഉണ്ടാകാം. ചിലപ്പോൾ ഒരു വർഷത്തിന് ശേഷം ഒരു അസംബ്ലി താഴെ അത് പിരിച്ചുവിടേണ്ടിയ ഒരു അവസ്ഥ വരാം, അങ്ങനെ പല സാഹചര്യങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് അതൊരു ഒരു ഒരു ഡ്യൂറബിൾ ഒരു ലോങ് സ്റ്റാൻഡിംഗ് ആയ ഒരു അറേഞ്ച്മെന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി ശരി, അതാണ് താങ്കളുടെ പോയിന്റ്. ഞാൻ വരാം. ശ്രീ എം സ്വരാജ്, താങ്കൾക്ക് മറുപടി പറയാം. ഒരു മിനിറ്റിൽ ഒതുക്കിയാൽ വളരെ സൗകര്യം. രാജ്യസ്നേഹം എങ്ങനെ വേണമെന്ന് അഡ്വക്കേറ്റ് സുരേഷ് പറഞ്ഞല്ലോ, മറുപടി പറയാം. ഒരു ചർച്ച അതിൻ്റെ ഒരു നിലവാരം കാത്തു സൂക്ഷിച്ച് മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഞാൻ അത്രേ ഇപ്പോൾ പറയുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞത് വിവരക്കേടാണെന്നൊന്നും ഞാൻ ആക്ഷേപിക്കുന്നില്ല. അദ്ദേഹം മറ്റുള്ളവരെ അങ്ങനെ ആക്ഷേപിക്കുന്നത് കണ്ടു.
വിവരം കൂടുതലായിരിക്കാം. അദ്ദേഹം 1948 ദാസ് ക്യാപിറ്റലിനെ കുറിച്ച് പറഞ്ഞു, അതെനിക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത്? അദ്ദേഹത്തിന് മാത്രമേ 48 എന്ന് വായിച്ചുള്ളൂ. ആ എന്നാ 1848 എന്ന് തിരുത്തി വായിച്ചു. ഉണ്ടാതിരിക്കെ 1848 എന്ന് തിരുത്തി വായിക്കാനാ പറഞ്ഞു. 1848 ദാസ് ക്യാപിറ്റലിനെ കുറിച്ചും എനിക്കറിയില്ല. അദ്ദേഹത്തിന് 1848 ബന്ധം ദാസ് ക്യാപിറ്റലിൽ എന്താണെന്നുള്ളത് അറിയൂ. അദ്ദേഹം എന്താ ഉദ്ദേശിച്ചെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. ആദ്യം പറഞ്ഞതും തിരുത്തി പറഞ്ഞതും രണ്ടും അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. പിന്നെ പ്രധാനമന്ത്രിയുടെ യാത്രയല്ല ഞാൻ വിമർശിച്ചത്, ചെലവ് ചുരുക്കണം എന്ന് വലിയ വായിൽ സംസാരിക്കുകയും യാത്ര ചെയ്യാൻ വേണ്ടി 4,500 കോടിയുടെ വിമാനം വാങ്ങുകയും ചെയ്യുന്നതിനെ വിമർശിക്കും. അത് വിമർശിക്കുമ്പോൾ പ്രധാനമന്ത്രി വിദേശത്ത് പോയത് ഭാര്യയെ കുട്ടിയല്ല എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഈ ചർച്ച കേൾക്കുന്നവർ ഇപ്പോൾ ആലോചിച്ച് നോക്കും, എനിക്ക് എന്തൊക്കെ മറുപടി പറയാം അതിന്. അദ്ദേഹം പറഞ്ഞ് പ്രധാനമന്ത്രി വിദേശത്ത് പോയത് ഭാര്യയൊന്നും ഒപ്പം കൂട്ടിയിട്ടല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ആ നിലവാരത്തിൽ മറുപടി പറയുന്നില്ല, ചർച്ച കാണുന്നവരുടെ മനസ്സിൽ ആ മറുപടി ഇപ്പോൾ വന്നിട്ടുണ്ടാവും. പിന്നെ അദ്ദേഹം പറഞ്ഞു വേറെ കള്ളക്കടത്തുകാരെ ആരെയും കൂടെ കൂട്ടിയിട്ടില്ല. അതും ഞാൻ വിചാരിക്കുന്നു എനിക്ക് മറുപടി പറയാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞതാവില്ല. അത് കേന്ദ്രമന്ത്രി ഒരു വിദേശയാത്ര നടത്തിയ സംബന്ധിച്ച് വന്ന വാർത്തയുടെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ BJP ഗ്രൂപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് കേന്ദ്രമന്ത്രിയായിരിക്കും ലക്ഷ്യം വെച്ചതെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് തിരഞ്ഞെടുപ്പിൽ വോട്ട് നേടാൻ വേണ്ടി വ്യാജ ദേശീയത ഉയർത്തുകയല്ല വേണ്ടത്. ദാരിദ്ര്യം മറയ്ക്കാൻ വേണ്ടി മതിൽ കെട്ടിയിട്ട് 4,500 കോടിയുടെ വിമാനം വാങ്ങി യാത്ര ചെയ്യുമ്പോൾ അത് വിമർശിക്കപ്പെടും. ആ വിമർശനത്തെ അഭിമുഖീകരിക്കാൻ ആർജവമില്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. മയക്കുമരുന്നൊക്കെ പറഞ്ഞ് പുകമറ സൃഷ്ടിച്ചു. ആരാ മയക്കുമരുന്ന് കേസ്? ആരുടെ പേരിലാണ്? അളവിൽ കൂടുതൽ കൊക്കൈൻ കഴിച്ചിട്ട് മരിച്ചുപോയ വിവേക് മൈത്ര ആരാ? അന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതാരാ? രാഗിണി ദ്വിവേദി ആരാ? വെറുതെ എന്നെ കൊണ്ട് ഇതൊന്നും പറയിപ്പിക്കരുത്. നമ്മുടെ ചർച്ചാ വിഷയം ഇതല്ല. അതുകൊണ്ടാണ് ഇതിലേക്കൊന്നും കടന്നു പോകാത്തത്. നമ്മൾ തെരഞ്ഞെടുപ്പിലേക്കും തെരഞ്ഞെടുപ്പ് ഒറ്റ ദിവസമാക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചയാണ് വരുന്നത്. ഒറ്റ വാചകം കൂടി പറയട്ടെ, മതേതരത്വം ആരുടെയും ദാനമല്ല എന്ന് പറഞ്ഞു, അതൊക്കെ ശരി. മതേതരത്വം പണ്ടേ ഉണ്ട്, ഇവിടെ മതനിരപേക്ഷത ഉണ്ട്. പക്ഷേ ആ മതനിരപേക്ഷത നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ ആ മതനിരപേക്ഷതയുടെ അന്ധകരായിട്ടല്ലേ മാറുന്നത്? ആ സ്ഥാനം നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഒരു വാചകം കൂടി പറഞ്ഞു നിർത്താം. പിന്നെ ഇന്ത്യ എന്ന് പറഞ്ഞൊന്നും ആരെയും പേടിപ്പിക്കരുത്. ചൈന എന്ന് ഇടക്കിടക്ക് പറയും, ചൈന നമ്മുടെ ഭൂമി കൈവശപ്പെടുത്തി എന്നല്ലേ പറയുന്നത്. എന്നിട്ട് എന്ത് നടപടി സ്വീകരിച്ചു? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇന്ത്യയിലെ ചെറുപ്പക്കാർ ബ്രിട്ടനോട് സമരം ചെയ്ത് അവരുടെ ആരോഗ്യവും സമയവും പാഴാക്കി കളയരുത്, അവർ കമ്മ്യൂണിസ്റ്റുകാർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ സമരം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്ത ഗോൾവാൾക്കറിനെ നേതാവായി കൊണ്ടു നടക്കുന്നവർക്ക് ഇത്തരം വിഷയങ്ങളിൽ മറ്റെന്ത് പറയാനാണ്? ഏതായാലും എനിക്ക് തോന്നുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് സജീവ ചർച്ചയാകും ഇനി വരും നാളുകളിൽ എന്ന് ഉറപ്പാണ്. പ്രതിപക്ഷം അവരുടെ വിമർശനങ്ങളുമായി ശക്തമായ രംഗത്ത് വരും. ഇന്ത്യ പോലൊരു ജനാധിപത്യ സംവിധാനത്തിൽ കാര്യക്ഷമമായി ഇത് നടപ്പാക്കാൻ കഴിയുമോ എന്നുള്ള ആലോചനകളിലേക്കായിരിക്കും ഇനി രാജ്യം കടക്കാൻ പോകുന്ന വരും ദിവസങ്ങളിൽ. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.